श्री जेम्स जस्ने तिरोधान संबंधी इो कुंग एं परा नल्कि हाईकोड़ी एंत रिलीफ आग्रह हलो श्री जेम्स हाईकोड़ी एंत रिलीफ जस्न तिरोधान संबंधी कुटम आग्रह നമുക്ക് നമ്മുടെ കൊച്ചിനെ കിട്ടണം, അന്വേഷിക്കുന്ന വഴികൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. ഏതാണ് കൊച്ചി, എവിടെയാണ്, നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. അത് കിട്ടണം. നേരത്തെ ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു, അത് പിൻവലിച്ചിരുന്നു. സാങ്കേതിക പിഴവ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇപ്പോഴേത് ഹർജിയാണ് നിലനിൽക്കുന്നത്? നമ്മൾ നേരത്തെ കൊടുത്ത ഹർജി തന്നെയാണ്. അത് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നമ്മള് അപ്പോ സ്വാഭാവികമായിട്ടും ജഡ്ജിയെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളത് കേസിനെ ദുർബലമാക്കുകയുള്ളൂ എന്നുള്ളത് എന്ന് താങ്കൾക്കും അറിയാമെന്ന് തോന്നുന്നു. മാത്രമല്ല അങ്ങനെയുള്ള ഒരു പ്രതിഷേധങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൽ അംഗീകാരമല്ല. നമുക്ക് യാതൊരു ബന്ധവുമില്ല, ഇതാരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഓക്കെ ഓക്കെ, അത് സ്വാഭാവികമായിട്ടും കോടതിയിൽ ധരിപ്പിക്കാൻ അങ്ങയുടെ അഭിഭാഷകന് സാധിക്കുമായിരിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ഈ വിഷയത്തില് സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ നൽകുന്ന സഹായം എങ്ങനെയാണ് അധികാരികൾ ഇതിനോട് സഹകരിച്ചു പോകുന്നത് ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച്? സർ അന്വേഷിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഫലം കണ്ടെത്തിയില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഫലം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? പത്തനംതിട്ട എസ്പി സൈമൺ സാറൊക്കെ അന്വേഷിച്ച്. അല്ല, പത്തനംതിട്ട എസ് പി റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്, പക്ഷെ പുറത്തു പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ച് അർദ്ധോക്തിയിൽ സൂചിപ്പിച്ചു പോവുകയുണ്ടായി. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് കുടുംബം മനസ്സിലാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായോ അല്ലെങ്കിൽ അനൗപചാരികമായോ അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? കൂടുതലായിട്ടൊന്നും വെളിപ്പെടുത്തിയില്ല. അന്വേഷണത്തിൽ നടക്കുന്ന കാര്യമാണ്, ഞാൻ ചോദിച്ചിട്ടില്ല, എന്നോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അല്ലേ? ഓർമ്മയിൽ പ്രധാനമന്ത്രിയുടെ പരാതിക്ക് പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നിന്ന് മറുപടി ലഭിച്ചോ? ഇല്ല, കിട്ടിയില്ല. രണ്ടു ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി നമ്മുടെ കത്ത് ചെയ്യുന്നത്. നല്ല നിലപാട് സ്വീകരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. മാർ മാത്യു അറക്കലിനാണ് നിവേദനം കൈമാറിയത്. അത് പ്രധാനമന്ത്രിയിൽ എത്തി എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? രണ്ടു ദിവസം മുമ്പ് എത്തിയെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ കുടുംബം എന്നുള്ള നിലയിൽ താങ്കൾക്കോ അല്ലെങ്കിൽ വളരെ അടുത്ത ആളുകൾക്കോ മാത്രമല്ല, ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലെ കാരണം കണ്ടെത്തിയതായി അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് സമൂഹത്തിന് കൈമാറാൻ കഴിയുന്നില്ല, കുടുംബത്തിന് പോലും കൈമാറിയിട്ടില്ല എന്നാണ് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് വ്യക്തത വരുത്താൻ വേണ്ടിയാണോ ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് പോയിരിക്കുന്നത്? അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. അല്ല, ഹേബിയസ് കോർപ്പസ് കൊടുത്തിരിക്കുന്നത് അതിലൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിലെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചല്ലേ തീരൂ? അതെ. ഈ ലവ് ജിഹാദ് ആരോപണവുമായി സംഘപരിവാർ രംഗത്തുണ്ടല്ലോ, അത് താങ്കളുടെ അറിവോടുകൂടിയാണോ? എനിക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ നേതാക്കൾ രംഗത്തുണ്ടിപ്പോൾ. അത് ലവ് ജിഹാദ് ഉയർത്താൻ വേണ്ടിയാണോ? അത് എനിക്ക് എന്താണെന്ന് അത് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. എന്താ സംഭവിക്കാന്ന് അറിയില്ല. എന്തായാലും വ്യക്തമായ ഒരു സൂചന കിട്ടാതെ എനിക്ക് അതിനും മറുപടി പറയാനും പറ്റത്തില്ലല്ലോ. ജസ്ന തമിഴ്നാട്ടിലേക്കാണ് പോയത്, ജീവിച്ചിരിപ്പുണ്ട് എന്ന അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു, അത് വിശ്വസിക്കുന്നുണ്ടോ കുടുംബം? വിശ്വസിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം മാർച്ച് അവസാനം വരെ ജസ്നയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും കോവിഡ് വ്യാപനമായതിനാൽ അന്വേഷണത്തിൽ തടസ്സം നേരിട്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണ സംഘം മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഫലം എന്താണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എസ് പി കെ ജി സൈമൺ അറിയാം എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ പ്രവർത്തിക്കാനാകുമോ? ഒരു കെ ജി സൈമണിനാണോ പോലീസ്? അതിനപ്പുറത്തേക്ക് പോലീസ് നെറ്റ്വർക്ക് എന്ന സംവിധാനത്തിലൂടെയല്ലേ കെ ജി സൈമൺ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുക? അത് പോലീസ് കുടുംബത്തെ അറിയിക്കാത്തത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് എനിക്കറിയില്ലല്ലോ. സാർ എന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് എനിക്കറിയില്ലല്ലോ. അന്വേഷണത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം സാർ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴും കുടുംബമാണോ അതോ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയാണോ ഹേബിയസ് കോർപ്പസ് നൽകിയിരിക്കുന്നത്? അങ്ങനെ സംഘടന കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. താങ്കളും അതിന്റെ ഭാഗമാണോ അതോ താങ്കൾ വേറിട്ട് കൊടുത്തതാണോ?
ഇക്കാര്യത്തില് വേറൊന്നും കൊണ്ട് ചോദിക്കല്ല മാധ്യമങ്ങളോട് സംസാരിക്കാൻ അങ്ങ് വിസമ്മതം അത് വേണ്ട ഇപ്പോൾ എന്ന തീരുമാനമാണോ അതോ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതിയതുകൊണ്ടാണോ അന്വേഷണത്തെ ബാധിക്കും നമ്മൾ പറയുന്നതല്ല ചാനലുകളുടെ പിറ്റേദിവസം വരുന്നത് തീർച്ചയായും അങ്ങനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.